ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി എൻ ലേണേഴ്സ് സ്പീഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി പരീക്ഷയിലെ സിലബസ് അനുസരിച്ചുള്ള സയൻസ് പാർട്ടിലെ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖകളെക്കുറിച്ചാണ്. അപ്പോൾ ഇത് പി എസ് സി പരീക്ഷകൾക്കെല്ലാം തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമായതിനാൽ എല്ലാവരും ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പതോളജി എന്നാണ്. അപ്പോൾ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പതോളജി എന്നാണ്. അതുപോലെ രോഗകാരണത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എറ്റിയോളജി എന്നാണ്. അപ്പോൾ രോഗകാരണത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എറ്റിയോളജി എന്നാണ്. അതുപോലെ തന്നെ പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എപ്പിഡെമിയോളജി എന്നാണ്. അപ്പോൾ പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എപ്പിഡെമിയോളജി എന്നാണ്. അതുപോലെ അലർജിയുടെ കാരണങ്ങളും ചികിത്സയും അറിയപ്പെടുന്നത് അലർജോളജി എന്നാണ്. അപ്പോൾ അലർജിയുടെ കാരണങ്ങളും ചികിത്സയും അറിയപ്പെടുന്നത് അലർജോളജി എന്നാണ്. അതുപോലെ തന്നെ ഹൃദയം ഹൃദയ രോഗങ്ങളും കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കാർഡിയോളജി എന്നാണ്. അപ്പോൾ ഹൃദയവും ഹൃദയ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കാർഡിയോളജി എന്നാണ്. അതുപോലെ തന്നെ പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എപ്പിഡെമിയോളജി എന്നാണ്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പഠനമാണ് ആൻഡ്രോളജി. അപ്പോൾ പുരുഷന്മാരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പഠനമാണ് ആൻഡ്രോളജി. അതുപോലെ തന്നെ കോശങ്ങളിലെ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോപാത്തോളജി. അപ്പോൾ കോശങ്ങളിലെ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോപാത്തോളജി. അതുപോലെ അനസ്തേഷ്യയും അനസ്തെറ്റിക്സിനെയും കുറിച്ചുള്ള പഠനമാണ് അനസ്തേഷ്യോളജി. അപ്പോൾ അനസ്തേഷ്യയും അനസ്തെറ്റിക്സിനെ കുറിച്ചുള്ള പഠനമാണ് അനസ്തേഷ്യോളജി. അതുപോലെ തന്നെ ത്വക്കും ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി എന്നറിയപ്പെടുന്നു. അപ്പോൾ ത്വക്കും ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെർമറ്റോളജി. അതുപോലെ തന്നെ ഡയബറ്റിസ് മെലിറ്റസ് പഠനം അറിയപ്പെടുന്നത് ഡയബറ്റോളജി എന്നാണ്. അപ്പോൾ ഡയബറ്റിസ് മെലിറ്റസിൻ്റെ പഠനം അറിയപ്പെടുന്നത് ഡയബറ്റോളജി എന്നാണ്. അതുപോലെ തന്നെ രോഗവർഗീകരണത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നോസോളജി എന്നാണ്. അപ്പോൾ രോഗവർഗീകരണത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നോസോളജി എന്നാണ്. അതുപോലെ തന്നെ രോഗബാധിത കലകളുടെ സൂക്ഷ്മ പഠനത്തെക്കുറിച്ച് അറിയപ്പെടുന്നത് ഹിസ്റ്റോപത്തോളജി എന്നാണ്. അപ്പോൾ രോഗബാധിത കലകളുടെ സൂക്ഷ്മ പഠനം അറിയപ്പെടുന്നത് ഹിസ്റ്റോപതോളജി എന്നാണ്. അതുപോലെ തന്നെ നാഡീരോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂറോപതോളജി എന്നാണ്. അപ്പോൾ നാഡീരോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂറോപതോളജി എന്നാണ്. അതുപോലെ തന്നെ സസ്യരോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫൈറ്റോപതോളജി എന്നാണ്. അപ്പോൾ സസ്യരോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫൈറ്റോപതോളജി എന്നാണ്. അതുപോലെ തന്നെ മരുന്നുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫാർമക്കോളജി എന്നാണ്. അപ്പോൾ മരുന്നുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫാർമക്കോളജി എന്നാണ്. അതുപോലെ തന്നെ മരുന്നിൻ്റെ അളവിനെക്കുറിച്ചുള്ള പഠനം പോസോളജി എന്നറിയപ്പെടുന്നു. അപ്പോൾ മരുന്നിൻ്റെ അളവിനെക്കുറിച്ചുള്ള പഠനമാണ് പോസോളജി. അതുപോലെ തന്നെ മാനസിക രോഗത്തിലുള്ള മരുന്നുകളെക്കുറിച്ചുള്ള പഠനം സൈക്കോഫാർമക്കോളജി. അപ്പോൾ മാനസിക രോഗത്തിനുള്ള മരുന്നുകളെക്കുറിച്ചുള്ള പഠനമാണ് സൈക്കോഫാർമക്കോളജി. അതുപോലെ വിഷവസ്തുക്കളും ജീവികൾ അവയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനമാണ് ടോക്സിക്കോളജി. അപ്പോൾ വിഷവസ്തുക്കളും ജീവികളിൽ അവയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനമാണ് ടോക്സിക്കോളജി. അതുപോലെ തന്നെ വാക്സിനുകളെക്കുറിച്ചുള്ള പഠനമാണ് വാക്സിനോളജി. അപ്പോൾ വാക്സിനുകളെക്കുറിച്ചുള്ള പഠനമാണ് വാക്സിനോളജി. അതുപോലെ തന്നെ മുറിവുകളെക്കുറിച്ചുള്ള പഠനം ട്രോമറ്റോളജി എന്നറിയപ്പെടുന്നു. അപ്പോൾ മുറിവുകളെക്കുറിച്ചുള്ള പഠനമാണ് ട്രോമറ്റോളജി. അതുപോലെ തന്നെ മൃഗങ്ങളിലെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സുസൈക്കോളജി. അപ്പോൾ മൃഗങ്ങളിലെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സുസൈക്കോളജി. അതുപോലെ തന്നെ ജന്തു രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സുപതോളജി. അപ്പോൾ ജന്തു രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സുപതോളജി. അപ്പോൾ മുറിവുകളെക്കുറിച്ചുള്ള പഠനം ട്രോമറ്റോളജി എന്നറിയപ്പെടുന്നു.
മുറിവുകളെക്കുറിച്ചുള്ള പഠനമാണ് ട്രോമറ്റോളജി. എന്നാൽ വാക്സിനുകളെക്കുറിച്ചുള്ള പഠനം വാക്സിനോളജി. അപ്പോൾ വാക്സിനുകളെക്കുറിച്ചുള്ള പഠനം വാക്സിനോളജി. ജന്തുരോഗങ്ങളെക്കുറിച്ചുള്ള പഠനം സൂപ്പത്തോളജി. അപ്പോൾ ജന്തുരോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൂപ്പത്തോളജി. മൃഗങ്ങളിലെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൂസൈക്കോളജി. അപ്പോൾ മൃഗങ്ങളിലെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൂസൈക്കോളജി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖകളെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു.